ടെയ്ലർ സ്വിഫ്റ്റിന്റെ കൂടെ പാടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അല്ലെങ്കിൽ വളരെ ബോർഡായിട്ട് ദിവസങ്ങൾ ഇങ്ങനെ പോകും. ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാതെ ദിവസങ്ങൾ പോകുന്നത് ഇഷ്ടമില്ലാത്ത ആളാണ്. ഹലോ എഫ് ടി ക്യൂ ഫേസ് ദിസ് ക്വസ്റ്റ്യൻ, ഞാൻ രേഖ മേനോൻ. ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നു അടുത്ത എപ്പിസോഡുമായിട്ട്. ഓരോ എപ്പിസോഡും അറിയാതെ ഞാൻ ഡിജിറ്റൽ സെലിബ്രിറ്റീസിനെയാണ് ഞാൻ സാധാരണ കുറച്ച് സംഭാഷണം കുറച്ച് ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാറ്. ഇന്നത്തെ എന്റെ അതിഥിക്ക് ഇനി വിശേഷണം ഒന്നും വേണ്ട, കാരണം ഈ ചെറുപ്രായത്തിൽ തന്നെ എത്തിയിരിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് വേ അഹെഡ് ഓഫ് ദി ഗെയിം ആണ്. അപ്പോ ഞാൻ ഒട്ടും സമയം കളയുന്നില്ല, ലെറ്റ് മീ ഇൻവൈറ്റ് മൈ ഗസ്റ്റ് ആര്യ ദയാൽ. പുലർകാറ്റായി വീശിടാ ആര്യ, ഐ ആം സോ ഹാപ്പി ടു സീ യു. കാരണം ഇടയ്ക്കൊക്കെ നമ്മൾ ഈ യൂട്യൂബ് വീഡിയോസിൽ മാത്രം തന്നെ ശബ്ദവും തന്നെയും കണ്ടിട്ട് നേരിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം ചില്ലറയല്ലാതെ മാത്രമല്ല, ഞാൻ രണ്ടു ദിവസം മുമ്പാണ് ആര്യക്ക് മെയിലയക്കുന്നതും ആര്യ നമുക്ക് നാളെ തന്നെ ചെയ്യാമെന്ന് പറയുന്നതും. അതോടുകൂടി അപ്പൊ ഇതാണ് നമ്മള് പെട്ടെന്ന് ഒരു കാര്യം വിചാരിച്ച് നടന്നപ്പോൾ എക്സ്ട്രാ ഹാപ്പിനെസ്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. താങ്ക് യു സോ മച്ച് ചേച്ചി, എനിക്ക് മെയിൽ അയച്ചുകൊണ്ട്. ചേച്ചിനോട് ഭയങ്കര ഫാനാണ്, ഒരുപാട് ഇന്റർവ്യൂസ് കാണാറുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മെയിൽ കിട്ടിയപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്തു. അത് മാത്രമല്ല, എനിക്ക് കുറെ പരിചയം വരും, പിന്നെ അതുമാതിരി എനിക്ക് കമന്റുകൾ വന്നപ്പോ ഫേസ്ബുക്കിലും ഒക്കെ പലരും മെസ്സേജ് അയച്ചത് ആര്യ ദയാലിനെ ചേച്ചി ഇതിൽ കൊണ്ടുവരണം, ആര്യ ദയാലിനെ നിങ്ങൾ ചേച്ചിയോട് സംസാരിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു കൊല്ലം മേ ബി സഖാവ് എന്നുള്ള കവിതയിൽ കൂടി വന്നെങ്കിൽ, യു ആർ ഡൂയിങ് വെരി ക്വാളിറ്റി കോണ്ടന്റ് ഉണ്ട് യൂട്യൂബ് സ്പേസിൽ ചെയ്തുകൊണ്ടിരുന്നാലും, പെട്ടെന്ന് ആണ് ഒരുപാട് തിരക്ക് ജീവിതത്തിലേക്ക് വന്നു കാണും. സാധാരണ മനുഷ്യർക്ക് ലോക്ക്ഡൌണിൽ തിരക്കില്ലാത്ത സമയത്ത് തനിക്ക് നേരെ തിരിച്ചാമറിച്ചാണ്. കാരണം അമിതാഭ് ബച്ചൻ സാറിന്റെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കൂടെ, അത് മാത്രമല്ല മുമ്പ് യു ആർ ഡൂയിങ് സോ മച്ച് ഓഫ് ഗുഡ് വർക്ക്. അപ്പോ പെട്ടെന്നുള്ള ഈ ഒരു ഐ എം നോട്ട് കോളിംഗ് എ സെലിബ്രിറ്റി സ്റ്റേറ്റസ് ബിക്കോസ് യു ആർ ഓൾറെഡി ദെയർ, എന്താ പറയുക, ഈ ഒരു തിരക്കിനെ എങ്ങനെ നോക്കിക്കാണ്, ഹൗ ഡു വാട്ട് ഇസ് എ സ്പേസ് ഇൻ യുവർ ഒരു മനസ്സിലുള്ള മൊമെന്റ് എങ്ങനെയാപ്പോ? ഐ ഫീൽ സോ ഹാപ്പി, സോ ഹാപ്പി. First thing is I wasn't busy at all. I am a person who just love to be busy. തിരക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ വളരെ ബോർഡായിട്ട് ദിവസങ്ങൾ ഇങ്ങനെ പോകും. ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാതെ ദിവസങ്ങൾ പോകുന്നത് ഇഷ്ടമില്ലാത്ത ആളാണ്. സോ ഐ ലവ് ബീയിങ് ബിസി. അപ്പൊ ആ ഒരു സെൻസിൽ നോക്കുമ്പോൾ ദിസ് ഈസ് വണ്ടർഫുൾ. കാരണം ഐ വാസ് ആക്ച്വലി സെർച്ചിങ് ഫോർ എ ജോബ് ഹിയർ ഇൻ ബാംഗ്ലൂർ. വാസ് കൈൻഡ് ഓഫ് സാഡ്, വളരെ സങ്കടപ്പെട്ട് വളരെ ഡിപ്രസ്ഡ് ആയി ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോ എന്റെ ബ്രദർ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ റെഗുലർ ആയിട്ട് സോങ്സ് ചെയ്യൂ പോസ്റ്റ് പറഞ്ഞിട്ടാണ് ഞാൻ അല്ലല്ല, അത് എന്റെ സ്വന്തം ബ്രദർ ആണ്. എന്റെ മറ്റേ ബ്രദറിന്റെ പേര് സുഭാഷ് എന്നാണ്. സോ ഹീസ് ദ വൺ ഹൂസ് കോൺസ്റ്റന്റ്ലി സപ്പോർട്ടിങ് മീ. അപ്പൊ ഇങ്ങനെ ഒരു സാഡ് ആയിരിക്കുന്ന ഒരു സമയത്ത് ചേട്ടനാണ് പറയുന്നത് ചെയ്യ്, എന്താ ഒരാഴ്ചയിലെ ഒന്നോ രണ്ടോ സോങ്സ് ഇണ്ടു. ആ സമയം എന്ന് പറഞ്ഞാല് പി ജിയില്, ബാംഗ്ലൂർ പി ജിയില് ഐ വാസ് അലോൺ ഇൻ എ റൂം. അപ്പൊ ആ ഫ്ലോറില് ഞാൻ അത് തന്നെ, അത് പിന്നെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല, ആൾക്കാരെ കാണും ഇതൊന്നുമില്ല. ഞാൻ എന്നെ തന്നെ എൻഗേജ്ഡ് ആയി വെക്കാൻ വേണ്ടിട്ട്, ബിക്കോസ് നോ ഇന്റർവ്യൂസ് ആർ ഗോയിങ് ഓൺ, ചെയ്തത് തന്നെ സോറി ഇപ്പം ട്രെയിനിങ് ആയിട്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പോവായിരുന്നു. എന്താ പഠിച്ചത്? സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പഠിച്ചത് പോസ്റ്റ് ഗ്രാജുവേഷൻ. ഓ നൈസ്, ഓക്കെ ഓക്കെ. സോ ഇറ്റ് വെന്റ് ദാറ്റ് വേ. എന്നിട്ട് സഡൻലി പെട്ടെന്ന് ഒരു ദിവസം എല്ലാം അങ്ങ് മറയാണ്. പക്ഷെ ലൈക്ക് ഓൾറെഡി ആ സഖാവ് എന്ന പോയതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് ഇപ്രാവശ്യം ഐ തിങ്ക് ഐ കുഡ് ഹാൻഡിൽ ഇറ്റ് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. അപ്പൊ ഈ സുഭാഷ് പറഞ്ഞു ചെയ്താലും ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ് സെലക്ട് ചെയ്തത്? ഈവൻ സിംഗിങ് വിത്ത് ചാർലി ദാറ്റ് ക്ലോസർ സോങ് പ്ലസ് എന്തൊരു മഹാനുഭാവൻ, ഇപ്പോ ഇതിന്റെ ഒരു കോമ്പിനേഷൻ കൊണ്ടുവരാനുള്ള ഒരു, താൻ കർണാടകയിൽ പഠിച്ച ആളാന്ന് എനിക്കറിയാം, എന്നിരുന്നാലും അങ്ങനെ ചേരുവകൾ നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ചേരണല്ലോ, ചേരുമ്പടി ചേർക്കുക എന്നുള്ള നമ്മൾ പറയുന്ന മാതിരി, അതെങ്ങനെയായിരുന്നു ആര്യ? വളരെ മുന്നേ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇപ്പം ഒരു ഇംഗ്ലീഷ് സോങ് കേൾക്കുമ്പോ തന്നെ അതിന്റെ സ്വരസ്ഥാനം കണ്ടുപിടിച്ച് അതിന്റെ സ്വരം പാടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുണ്ടായിരുന്നു. മ്യൂസിക് ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വന്നപ്പാട് കേൾക്കുന്നത് പിന്നെ ഏതെങ്കിലും ബാൻഡിന്റെ സോങ്സ് ആയിരിക്കും. അപ്പൊ അതിന്റെ കൂടെ ഐ ട്രൈ ടു എന്താ പറയാ എന്തെങ്കിലും സ്വരം ഇടാൻ നോക്കും, അല്ലെങ്കിൽ ആ പാട്ടിന്റെ സ്വരമാക്കി മാറ്റാൻ നോക്കും. അത് നോക്കിക്കഴിഞ്ഞാൽ അന്നു മുതലേ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് ഇറ്റ് വാസ് ക്വൈറ്റ് എവിഡന്റ്.
അപ്പൊ എന്റെ ആദ്യത്തെ ചോദ്യം യെസ് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അതിനൊരു മൂന്ന് ക്ലൂ തരാം. ഓക്കെ ഓക്കെ ഐ ആം ഫ്രം ഹവായ് ബ്രോട്ട് ബൈ പോർച്ചുഗീസ് ഇമിഗ്രൻസ്. ഓക്കെ യുക്കലേലെ അതൊന്നും കാണിച്ചു യുക്കലേലെ അടുത്തിരിപ്പില്ലേ. യെസ് പഠിക്കാൻ തുടങ്ങിയ രണ്ടര മാസമാകുന്നു ഇപ്പൊ. ഇത് വാങ്ങിച്ചപ്പാട് ജസ്റ്റ് ഒന്ന് കോഡ്സ് ട്രൈ ചെയ്തു, അതിന്റെ കൂടെ പാട്ട് പാടി. പഠിക്കുന്നില്ല, യൂട്യൂബ് വെച്ചിട്ട് ഇങ്ങനെ ഓരോ സോങ്ങിന് കോഡ്സ് പഠിച്ചിട്ട് അതിന്റെ കൂടെ ബാക്കി സോങ്സ് ഒക്കെ. ആര്യ എത്ര കാലം മുതലാണ് കർണാട്ടിക് മ്യൂസിക് പഠിക്കാൻ തുടങ്ങിയത്? എനിക്കറിയാം ഗുരുക്കന്മാരുടെ പേരൊക്കെ ഞാൻ വായിച്ചു തന്റെ ഇന്റർവ്യൂല്, പക്ഷെ അതിനോടുള്ളൊരു ഇഷ്ടവും അത് സാധാരണ ഇത്രയും കാലം കൊണ്ടു നടക്കാനും. ഹൗ ഡിഡ് യു സ്റ്റാർട്ട് യുവർ കർണാട്ടിക് മ്യൂസിക് ലൈഫ്? സ്കൂളിൽ നിന്ന് സുമാമസ് ആണ് കുട്ടി നന്നായിട്ട് പാടും, കൊണ്ടുപോയി ചേർക്കണം എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ്. എനിക്ക് ഓർമ്മയുണ്ട് എന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കെ ജി യു കെ ജി ആ ഒരു സമയത്താണ്. ഞാൻ 14 വർഷം കണ്ണൂർ സെന്റ് തെരേസ സ്കൂളിലാണ് പഠിച്ചത്. പക്ഷെ എന്നെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയിട്ട് കണ്ടു കണ്ടു കണ്ടില്ല പാട്ട് പാടി. എന്നിട്ട് ടീച്ചറാണ് എന്നെ പിന്നെ ഗ്രൂപ്പ് ഐറ്റംസിന് കൊണ്ടുപോയി, ഗ്രൂപ്പ് സോങ് പാട്രിയോട്ടിക് സോങ്. അങ്ങനെയാണ് സ്റ്റാർട്ട് ആയത്. അപ്പൊ തന്നെ അച്ഛൻ ക്ലാസ്സിന് കൊണ്ടുപോയി പഠിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ദ തിങ് ഈസ് എല്ലാ സൺഡേയും ക്ലാസ് ഉണ്ടെങ്കിൽ മുടങ്ങാതെ പോകും. എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അത് മാറ്റി വെച്ചിട്ട് മ്യൂസിക് ക്ലാസ് പോകും. അത് ചെറുപ്പത്തിലേ അങ്ങനെ ശീലിപ്പിച്ചത് കൊണ്ട് വലുതായപ്പോഴും അതേ ശീലം മാറിയില്ല. അത് ആരെ എപ്പോഴും ഈ വെസ്റ്റേൺ അല്ലെങ്കിൽ പോപ്പ് മ്യൂസിക്കിൽ പാടുന്നത് കൊണ്ട് എന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫേസ് ദിസ് ക്വസ്റ്റ്യൻ ടു ആര്യ വിത്ത് എഫ് ടി ക്വില്ലർ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, താങ്കളുടെ ഒരു ഫേവറേറ്റ് ആണല്ലോ എഡ് ഷീരൻ. യെസ്, എഡ് ഷീരന്റെ ഫസ്റ്റ് ആൽബം September 9, 2011 വന്നത്. ആ ആൽബത്തിന് ഒരു മാത്തമാറ്റിക്കൽ സൈന്റെ പേരായിരുന്നു ഡിവൈഡ്. ഭയങ്കര എഡ് ഷീരൻ ഫാൻ ആണല്ലേ? എല്ലാം മൂഡിനനുസരിച്ച് പാട്ട് കേൾക്കുന്ന ഒരാളാണ്. റിയലി? ഓക്കെ, അപ്പോൾ സന്തോഷിച്ചിരിക്കുമ്പോ കേൾക്കുന്ന ബാൻഡ് ഏതാണ്? പിന്നെ എഡീലിന്റെ ദേഴ്സ് എ ഫയർ എന്ന് പറഞ്ഞ സോങ് ഭയങ്കര ഇഷ്ടമാണ്. You have my heart inside of your head, but you play it to the beat. പിന്നെ എനിക്ക് ഫീലിംഗ് ഗുഡ് ഇഷ്ടമാണ്. Feeling good. Okay. Flying high, you know how I feel. Down in the sky, you know how I feel. ഈ പാട്ടും. താങ്കൾ ഈ രണ്ട് പാട്ടും ഒരേ പ്രാവശ്യം കോമ്പിനേഷൻ ചെയ്ത് പാടുമ്പോൾ ഹൗ ഡു യു മോഡുലേറ്റ്? അതിൽ എങ്ങനെ എന്തെങ്കിലും സ്ട്രെസ് ഫോർ ദ വോക്കൽ കോർഡ്സ്? അതിനേക്കാൾ കൂടുതലായിട്ട് ഹൗ ഡു യു മാനേജ് ദാറ്റ് വെൽ സോ ബ്യൂട്ടിഫുള്ളി? ഞാൻ കഴിഞ്ഞ വർഷമാണ് ആക്ച്വലി ഫോൾസെറ്റോ എന്ന് പറഞ്ഞ ഒരു ടെക്നിക്, ഇപ്പം ഈ ഇപ്പൊ പാടിയ സോങ്ങില് ഇറ്റ്സ് ലൈക് സ്വിച്ചിങ്. അപ്പൊ ബേസിക്കലി കർണാട്ടിക് മ്യൂസിക്കിൽ അതില്ല. അപ്പൊ ഓരോ ടെക്നിക്സ് ആയിട്ട് ഇങ്ങനെ പഠിച്ചോണ്ട് വരികയാണ്. ഡെഫിനറ്റ്ലി നല്ല സ്ട്രെയിൻ ആണ്. കാരണം ഇപ്പൊ ഒരു ഈ ഫ്യൂഷൻ സോങ് പാടുകയാണെങ്കിൽ ഒരു 45 മിനിറ്റ്സിനുള്ളിൽ ഐ ക്യാൻ ഓൺലി കവർ 4 or 5 songs മാക്സിമം. അതും 2 minutes or 3 minutes ഉണ്ട്. നല്ല സ്ട്രെയിൻ ഉണ്ട്. ഇഫ് ഐ കീപ് ലൈക്ക് എ വോക്കൽ മീറ്റർ, അത് കർണാട്ടിക് മ്യൂസിക് ആണെങ്കിൽ മറ്റേല് ഇങ്ങനെ പോകും. വെസ്റ്റേൺ ആണെങ്കിൽ കർണാട്ടിക് ഇത് ഇങ്ങനെയോ. അപ്പൊ ഇറ്റ് ഗോസ് ലൈക്ക് ദാറ്റ്. അപ്പൊ ഓബിയസ്ലി സ്ട്രെയിൻ ആണ്. ഐ കീപ് സിംഗിങ്. പിന്നെ മ്യൂസിക്കില് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തു. പക്ഷെ മോളെ കമേഴ്ഷ്യൽ സൈഡിലോട്ടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. ആൾക്കാർക്ക് എങ്ങനെയാണോ വേണ്ടത്, എനിക്ക് എങ്ങനെയാണോ ഇഷ്ടം, ഇത് രണ്ടും കൂടെ മിക്സ് വരുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയിലേക്ക് ഇത്രയും കൂടെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക. വെരി ഗുഡ്. ആരുടെ കൂടെയാണ് ശരിക്കും ഒരു ഡ്രീം, ഒരു കോമ്പിനേഷൻ ഓഫ് സോങ്സ് കൂടെ പാടണം എന്ന് ചിന്ത ആരുടെ കൂടെ? ടെയ്ലർ സ്വിഫ്റ്റിന്റെ കൂടെ പാടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. മൈ ഐക്കോൺ. കാരണം അവിടെ നിന്ന് ഒരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി പോപ്പ് സോങ്സ് കേൾക്കാൻ എഴുതാൻ. ഫസ്റ്റ് കൺട്രി സോങ്സ് ആയിരുന്നു. കേൾക്കാനും എഴുതാനും ഇറ്റ് ഈസ് പോസിബിൾ എന്നുള്ള ഒരു ഇത് തന്നതും. എപ്പോഴും ആ സോങ്സ് കേൾക്കുമ്പോഴും ഓക്കെ ഐ ഹാവ് ദിസ് ഡ്രീം, അതെന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിംഗറാണ്. ഇപ്പോഴത്തെ കാലത്ത് അതിനൊരു ബുദ്ധിമുട്ടില്ല, പണ്ടൊക്കെ അതൊരു സ്വപ്നമായിരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. യു ആർ ഇൻ ദാറ്റ് വേൾഡ് ഓഫ് ഒരു ക്ലിക്കിൽ നിങ്ങളെ ഫോളോ ചെയ്യാം, ഒരു ക്ലിക്കിൽ നിങ്ങൾക്ക് അവരെ ഫോളോ ചെയ്യാം. ജസ്റ്റ് ലൈക് ബച്ചൻ സർ കെയിം ടു യുവർ ലൈഫ്. അപ്പൊ ടൈലർ സ്വിഫ്റ്റ് മിക്കവാറും യെസ് അതായിരിക്കും. മൂന്നാമത്തെ ചോദ്യം, ഒരുപാട് രാഗങ്ങളുടെ ഇംഗ്ലീഷ് പേരുകളാണ് പറയാൻ പോകുന്നത്, അത് ഏത് രാഗമാണെന്നോട് പറയണം. ഇറ്റ്സ് വെരി ഈസി. ഓർണമെന്റ്സ് ഓഫ് ശിവ ഏത് രാഗമാണ്? ശങ്കരാഭരണം. കറക്റ്റ്, ശങ്കരാഭരണം കറക്റ്റ് ആൻസർ. അടുത്തത്, അത് വളരെ എളുപ്പമാണ്. സാധാരണ നമ്മൾ കുടിക്കുന്ന ഒരു ബെവറേജ് ഇൻ ദ മോർണിംഗ്? കാപ്പി. വെരി ഗുഡ്, കാപ്പി രാഗം. അടുത്തത്,
as beautiful as full moon? പൂർണ്ണ ചന്ദ്രിക. കറക്റ്റ് ആൻസർ. നമ്മുടെ മൂന്ന് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു, മൂന്ന് സീരീസും കഴിഞ്ഞു. തന്നെ വെച്ച് സംസാരിപ്പിച്ചിട്ട് പാടിയില്ലെങ്കിൽ ഈ കണ്ട ആൾക്കാരുടെ ലക്ഷോപ ലക്ഷങ്ങൾ ആഗ്രഹം ചെയ്ത് പറയും. അതുകൊണ്ട് എന്റെ ലാസ്റ്റ് സെഗ്മെന്റ് ആണിത്. ലാസ്റ്റ് സെഗ്മെന്റ് ഐ വോണ്ട് ടു ടോക്ക് ടു യു ഓൺ, ഞാൻ കുറച്ച് സിറ്റുവേഷൻസ് തരാം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻസ് തരാം, എനിക്ക് അതിനെ വെച്ച് എനിക്ക് ഒരു പാട്ട് താങ്കളുടെ സ്വന്തം ക്രിയേഷൻ ചെയ്തൊരു പാട്ട് പാടിത്തരണം. ഓക്കെ, ഫസ്റ്റ് വൺ, താങ്കളുടെ എല്ലാ ഗുരുക്കന്മാർക്കും വേണ്ടിയിട്ട്. മൈത്രീം ഭജത അഖില ഹൃജേത്രീ, മൈത്രീം ഭജത അഖില ഹൃജേത്രീ, ആത്മവദേവ പരാനബി പശ്യത യുദ്ധം ത്യജത സ്പർദ്ധ ത്യജത ത്യജത പരേശഗ്രമമനഗ്രമണം ജനനീ പൃഥ്വീ കാമദുഃഖാർത്തേ ജനകോ ദേവക സകല ദയാളു ദാമ്യത ദത്ത ദയത്വോ ത്യജത ശ്രേയോ ഭൂയ സകല ജനാനാം, ശ്രേയോ ഭൂയ സകല ജനാനാം, ശ്രേയോ ഭൂയ സകല ജനാനാം, ശ്രേയോ ഭൂയ സകല ജനാനാം. ഇനി അങ്ങോട്ട് നമ്മള് കാര്യം, നമ്മൾ വീടിനകത്തിരുന്ന് ലോക്ക്ഡൗൺ ആണെങ്കിലും ഫെസ്റ്റിവൽസിന്റെ കാലമാണ്, നവരാത്രി വരും, അതിനുശേഷം ദീപാവലി വരും, പിന്നെ ക്രിസ്മസ് വരും, അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടാകും പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളിനി പോണത്. അപ്പൊ അതിനു വേണ്ടി ഒരു പാട്ട് താങ്കൾ ഏതെങ്കിലും പണ്ട് ചിട്ടപ്പെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പാടിത്തരൂ. എനിക്ക് പിന്നെ എന്താ പറയാ, ഫോക്ക് ടൈപ്പ് ആ സോങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കേൾക്കുമ്പോ തന്നെ ഒരു ഫെസ്റ്റിവൽ മൂഡിലേക്ക് പോകും. അങ്ങനെ പെർട്ടിക്കുലർ ഓരോ ഒക്കേഷൻ എടുക്കുകയാണെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറീസ് ഉണ്ട്. ഇപ്പം ക്രിസ്മസ് വരെയാണ്, അപ്പം സ്കൂളില് മറ്റേ കാരോൾ സിംഗിങ്ങിന് പാടിയ പാട്ട്, റുഡോൾഫ് ദ റെഡ് നോസ് റെയിൻഡിയർ ഒക്കെ പറഞ്ഞ പാട്ടുണ്ട്, ഒരുപാട് അങ്ങനെ പാട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരു ഹാപ്പി മൂഡ് വരുമ്പം ഏത് പാട്ടാണെന്നുള്ളത് ജനറലി ആയിട്ടൊന്ന് പറയാം. എനിക്ക് ആലായാൽ തറ വേണം എന്ന പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ കാന്ത ഭയങ്കര ഇഷ്ടമാണ്. ആലായാൽ പാടാം. ഓക്കെ, ആലായാൽ തറ വേണം, അടുത്തോരം ബലം വേണം, ഇന്നു തേനൊരു കുളവും വേണം, കുളിക്കാനായി കുളം വേണം, കുളത്തിൽ കുളിച്ചു ചെന്നകം പോക ചന്ദനം വേണം, ആലായാൽ തറ വേണം, അടുത്തോരം ബലം വേണം, ഇന്നു തേനൊരു കുളവും വേണം. Alright. അടുത്തത്, നമ്മളെ ഒരുപാട് നെഗറ്റിവിറ്റി പല പല മീഡിയത്തിൽ കൂടെ പലരും പരത്തുന്നുണ്ട്. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനായിട്ട് എന്തെങ്കിലും ഒരു പാട്ട് ആര് ആലോചിച്ചിട്ടുണ്ടോ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ വേറൊരു രീതിയിൽ നമുക്ക് കാണാം. ഇത്രയും നെഗറ്റീവിന്റെ ഇടയിലും പോസിറ്റിവിറ്റി പരത്തുന്ന ആൾക്കാരുണ്ട്. അപ്പം അവരോടാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പറഞ്ഞാൽ മേ ബി എ മോട്ടിവേഷൻ ഫോർ ദം ഈ സോങ് കേൾക്കാം. അപ്പം എന്റെ മനസ്സിലെ ഫസ്റ്റ് വരുന്ന സോങ്, So close, no matter how far, couldn't be much more on the heart, forever trust in who you are, and nothing else matters. നറഞ്ഞ സോങ് ആണ്, നത്തിങ് എൽസ് മാറ്റേഴ്സ്. അടുത്ത എന്റെ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്, അഹോരാത്രം ഈ കോവിഡിന് എതിരെ പൊരുതിയ ഒരുപാട് ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾ പോലീസ് പേഴ്സൺസ് അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്, ഈ ലോകത്തിലുണ്ട്, അവർക്ക് വേണ്ടി ഒരു പാട്ടായിരിക്കും പാടാൻ പറ്റുമെങ്കിൽ എന്തായിരിക്കും? തീർച്ചയായും. ഉലകിൻ കടുനോവാറ്റും തണുത്തൊരു പുലർക്കാറ്റായി വീശിടാഞ്ഞനമേ തോർത്താനിടും വെയിലായിടാം ൊരു ഞാലയലയായി ഞാൻ വരാ നിന്നാകാശമായുണരുന്നൊരി കണ്ണീർ കയങ്ങൾ കടൽ ഞാൻ
വെരി നൈസ്, ഹാപ്പി ആയി. കൊറേ പേർക്ക് ഹാപ്പി ആവും ഈ പാട്ട് കേൾക്കുമ്പോ. അതെ, ഇത് ഈ സോങ് ഒരു ലൈറ്റ് ആണ്, എപ്പോഴും തോന്നും ഒരു പ്രതീക്ഷയാണ് ആ സോങ്, ഒരു സാന്ത്വനമാണ്, ഒരു ലൈറ്റ് എന്ന് പറയാം. ഞാൻ ലൈറ്റ് എന്ന് പറയും ഈ സോങ്ങിനെ. താങ്കളുടെ ഒരു ഏറ്റവും ഒരുപാട് വീഡിയോസ് താങ്കൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോ ഐ വോണ്ട് ടു പ്ലേ വിത്ത് യുവർ ഉക്കുലേലെ. ഏതായിരിക്കും, വിച്ച് വൺ യു വിൽ വോണ്ട് സിംഗ് ഫോർ മീ, വിച്ച് ഈസ് ലൈക്ക് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ താങ്കളുടെ മനസ്സിനോട് ഇഷ്ടപ്പെട്ട ഒരു ഒരു വിച്ച് വൺ ഓഫ് യുവർ വീഡിയോ, അത് കുറച്ച് സമയം ഞങ്ങൾക്ക് പാടിത്തരാൻ പറ്റും. ബെസ്റ്റ് ലൈറ്റ് ബിലീവർ ആണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അതിലത്തെ ആ കഥകളി പറഞ്ഞു വരുന്ന ആ കോമ്പിനേഷൻ കോഷൻ. മിടിഞ്ഞു പോയി തവചാപ്രാന്തനായി കല്ലിയതലേ അഹമുബലേ, കല്ലിയതലേ അഹമുബലേ, വന്നിത്തു സുന്ദരി നിന്നരികിൽ ഇനി വന്നിത്തു സുന്ദരി നിന്നരികിൽ ഇനി. വാവ്, സൂപ്പർബ്. എനിക്ക് തറ കെട്ടണെന്ന് ഞാൻ എന്നാലും പിന്നെയും കുട്ടികൾ നേരിട്ട് എന്റെ കണ്ണിൽ നിന്ന് കേൾക്കുമ്പോ എനിക്ക് സന്തോഷം കൂടി. അപ്പോ ഇനി എത്ര സമയമാണ് ഇത് കമ്പോസ് ചെയ്യാനും ഒരു പാട്ട് വീഡിയോയിലേക്ക് ആക്കാൻ ആയിരിക്കും സാധനം എത്ര സമയം വേണ്ടി വരും? ഈ പാട്ട് ആദ്യം സെലക്ട് ചെയ്യണം, അതിന് ഇതിന്റെ സ്വരസ്ഥാനങ്ങൾ മാച്ച് ചെയ്യിപ്പിക്കണം, ഏകദേശം ഒരു പാട്ടിന് എത്ര ബുദ്ധിമുട്ടുകളുണ്ട് കൂട്ടി? പാട്ട് എടുത്ത് കമ്പൈൻ ചെയ്യാനൊന്നും അധികം സമയം എടുക്കില്ല, പക്ഷേ റെക്കോർഡ് ചെയ്ത് എടുക്കാനാണ്. എല്ലാം ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യാണ്. 15, 20, 25 പ്രാവശ്യം ഒക്കെ പാടി ഒരേ സാധനം ഒറ്റ ടേക്കിലാണ് ഫുൾ ചെയ്യുന്നത്, ഒന്നും വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പൊ എന്തായാലും എല്ലാം കേട്ടിട്ട് ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് അവസാനം ഒരു 3 എണ്ണം എടുത്ത് ശരിയായില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ വീണ്ടും പാടി. ഒരുപാട് സന്തോഷമായി, ബിക്കോസ് തന്നെ പെട്ടെന്ന് കാണാൻ പറ്റിയതും ഒരു 3 ചോദ്യത്തിൽ കൂടി ആണെങ്കിലും തന്നെ പരിചയപ്പെട്ട് കൂടുതലായിട്ട് ലെറ്റ്സ് ഗെറ്റ് കണക്റ്റഡ് എന്നുള്ളതാണ് എനിക്ക് കൂടുതൽ സന്തോഷമായത്. അപ്പൊ എന്തായാലും വെനവർ വി ഹാവ് ടു മീറ്റ്, എപ്പോഴെങ്കിലും താൻ ബാംഗ്ലൂർ വരുമ്പോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ചെന്നൈക്ക് വരുമ്പോ നാട്ടിലോ എവിടെയെങ്കിലും വെച്ച് ഇനിയും ഒരുപാട് 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 കോമ്പസിഷൻസും വളരെ 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 മുന്നോട്ട് പോകണം. ആസ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ പ്രേ ഫോർ യു ആൻഡ് ലവ് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് രേഖ ചേച്ചി. താങ്ക് യു, താങ്ക് യു, ലവ് യു ടു. തീർച്ചയായും കാണാൻ കഴിയട്ടെ എപ്പോഴേലും.